മൂവി ട്രാക്കറിൻ്റെ റിവ്യൂസ് പോർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ചായ കുടിക്കാനുള്ള മൂഡ് വരെ കൊണ്ടുപോയി കഴിഞ്ഞ ഒരു ചായ കമ്പനി ഉണ്ടാക്കിയൊരു കഥയെ പറ്റിയിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തു വന്ന് നരേന്ദ്രനാഥ് ഡയറക്ട് ചെയ്ത മിസ് ഇന്ത്യ എന്ന ഫിലിം. വാട്സ്ആപ്പ് ബേഡ് സ്കോഡ് ആ ഉബൈസ് മാറിൽ ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയും. ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രൊട്ടാഗണിസ്റ്റ് അമേരിക്കയിൽ വന്ന് അവിടെ ഒരു വലിയൊരു ടീ കമ്പനി തുടങ്ങി ഭയങ്കര സക്സസ്ഫുൾ ആവുന്നൊരു സ്റ്റോറിയാണ് ഈ ഒരു ഫിലിമിനുള്ളത്. അതിൻ്റെ അങ്ങനത്തെ ഒരു പ്ലോട്ട് വെച്ചിട്ടാണ് ഒരു ഫിലിം മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ ഫിലിമിൻ്റെ പ്ലോട്ട്. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ പോസിറ്റീവ്സ്, നമ്പർ 1 ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ്. ഇപ്പോൾ മലയാളത്തിൽ ജെക്സ് ബിജു ഉള്ള പോലെ, തമിഴിൽ അനിരുദ്ധുള്ള പോലെ, തെലുങ്കിലും അങ്ങനെ ഒരു മോഡലുണ്ട്. ബി ജി എംസിൻ്റെ കേസിൽ ഒരുപാട് അനവധി കിഡിലും ബി ജി എംസ് ചെയ്തു വെച്ചൊരു മ്യൂസിക് ഡയറക്ടർ എസ് തമൻ. എന്നാൽ അദ്ദേഹം ഈ ഒരു ഫിലിമിൽ വരുമ്പോൾ പോലും നല്ല രീതിയിലുള്ള കിഡിലും ബി ജി എംസ് ഒക്കെ ഒരു ഫിലിം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ അദ്ദേഹത്തിൻ്റെ ബി ജി എം വർക്കുകളൊക്കെ കൊള്ളാം, നല്ല രീതിയിൽ ഈ ഫിലിമിൽ അത് വന്നിട്ടുണ്ട്. സോങ്സും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഫിലിമിൽ മൊത്തം ക്ലിയർ ആണ്. അതിപ്പോൾ ബി ജി എംസ് ആണെങ്കിലും സോങ്സ് ആണെങ്കിൽ പോലും മൊത്തത്തിൽ ക്ലിയർ ആണ്. ഒരു നെഗറ്റീവ് പോലും അദ്ദേഹത്തിൻ്റെ സോങ്സിനോ ബി ജി എംസിനോ പറയാനില്ല. അത്ര ക്ലിയറായിട്ട് അസ്തമൻ ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. നമ്പർ 2 ഇതിലെ ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ്. നവീൻ ചന്ദ്ര, നരേഷ്, രാജേന്ദ്ര പ്രസാദ്, ഈ മൂന്ന് പേർക്കും കിട്ടിയ ടൈമിംഗ് കുറവായിരുന്നു. കാരണം പെർഫോമൻസ് വൈസ് അത്രയും കുറേ നേരം നിൽക്കാനുള്ളൊരു ടൈമിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഒരു 10 മുതൽ 20 മിനിറ്റ് വരുന്നൊരു ടൈമിംഗ് ആയിരിക്കും ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അതിലുപോലും അത്രയും രസകരമായിട്ട് ഈ മൂന്ന് പേരും പെർഫോം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജേന്ദ്ര പ്രസാദിൻ്റെ ഒക്കെ ഒരു കേസ് എടുത്ത് പറയുമ്പോൾ ടൈമിംഗ് വൈസ് കുറവാണെങ്കിൽ പോലും ഒരു തോട്ട് പ്രൊവോക്കിംഗ് രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യാരക്ടർ അത്രയും നൈസായിരുന്നു. പിന്നെ നവീൻ ചന്ദ്രയും നരേഷനെയും കേസ് എടുത്ത് പറയുമ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ്. സിമ്പിളായുള്ള റോളാണ്, അത്ര വലിയ ഭയങ്കര സംഭവമായിട്ട് എടുത്ത് പറയാനൊന്നുമില്ലെങ്കിൽ പോലും കുറച്ച് റോള് വെച്ചിട്ട് നന്നാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. മോശമെന്ന് പറയാൻ ഒന്നും ഈ മൂന്ന് ആർട്ടിസ്റ്റുകളുടെയും അടുത്തില്ല. അത്രയും രസകരമായിട്ടും ഈ മൂന്ന് പേരും ഈ ഫിലിമിൽ വന്നിട്ടുണ്ട്. മസിയിട്ട് നോക്കിയാൽ ചിലപ്പോൾ കിട്ടാവുന്ന പോസിറ്റീവ്സ് ആയിരിക്കും ഈ ഒരു ഫിലിം ഉണ്ടാവുക. അത്രയും റയറാണ് ഈ ഫിലിമിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ പിന്നെ നമുക്ക് നെഗറ്റീവിനെ ഓർത്തിട്ട് പറയാം. നമ്പർ 1 ഇതിലത്തെ ഡയലോഗ്സ്. ഡയലോഗ്സിൻ്റെ കേസ് പറയുമ്പോൾ എന്താ പറയുക, ത്രിവിക്രം ശ്രീനിവാസ് പോലും ഇങ്ങനത്തെ ഒരു ഡയലോഗ് എഴുതില്ല. കാരണം ജൂനിയർ എൻ്റെ പോലും അദ്ദേഹം ഇത്രയും മാസമായിട്ടുള്ള ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല. അത്രയും പവറാണ്. കാരണം മഹേഷ് ബാബുവിനെ കൊണ്ട് സാധിക്കില്ല, അല്ലു അർജുനെ കൊണ്ട് സാധിക്കില്ല, എന്തിനും മെഗാസ്റ്റാർ ചിരഞ്ജീവനെ കൊണ്ടും സാധിക്കില്ല. അത്രയും മാസ ഡയലോഗ്സ് ആയിരുന്നു. കാരണം കീർത്തി സുരേഷ് ഇങ്ങനെ ഡയലോഗ്സ് പറഞ്ഞ് 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 നമ്മുടെ ജഗപതി ബാബുവിനെ മൊത്തത്തിൽ വിറപ്പിക്കുകയായിരുന്നു. കാരണം അത്രയും പവറായിട്ടുണ്ടായിരുന്നു. അയ്യോ രക്ഷല്ല അമ്മേ, ഇതൊക്കെ എന്താണെന്ന് ആലോചിച്ചിട്ട് എൻ്റെ കിളിവ് വരിക്കായിരുന്നു. കാരണം ഇതൊരു മാസ ഫിലിം ഒന്നല്ല, പക്ഷേ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ വെറുതെ കിടന്ന് കുറേ മാസ ഡയലോഗ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഇറങ്ങി ഓടാൻ തോന്നും. അങ്ങനത്തെ ലെവലിലുള്ള കുറേ അധികം സെഗ്മെൻസ് ഒക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഫിലിമിൽ അങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ മാസാക്കാൻ വേണ്ടിട്ട് കുറേ അധികം ഡയലോഗ്സ് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പലതും കേൾക്കുമ്പോൾ തന്നെ നല്ല കോമഡി ആയിട്ടും തോന്നിയിരുന്നു. അത്രയും സംഭവമാണ് ഇതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഞാൻ പിന്നൊന്നും പറയുന്നില്ല, ഇതൊക്കെ തന്നെയാണ് ഡയലോഗ്സിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. നമ്പർ 2 ഈ ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റ്. അങ്ങനെ പറയുന്നൊരു സാധനം ഈ ഫിലിമിൻ്റെ സൈഡിൽ കൂടെ പോലും പോയിട്ടില്ല. ആദ്യമേ പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു 30-45 സെക്കൻഡിൽ ഒരു പരസ്യം എടുക്കാവുന്ന ഒരു പ്ലോട്ട് വെച്ചിട്ടാണ് ഇവർ 2.5 മണിക്കൂറിൻ്റെ ഒരു ഫിലിം എടുത്തുള്ളത്. വലിച്ച് 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 എങ്ങോട്ടൊക്കെയോ എത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊന്നും പ്ലോട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. എന്നുവെച്ചാൽ ഈ ഫിലിം തുടങ്ങിയ മുതൽക്ക് അവസാനിക്കുന്ന വരെ നമുക്ക് എന്താ സംഭവം എന്നൊക്കെ ഊഹിക്കാൻ പറ്റും. ആൻഡ് വലിയ കാര്യമായ ഡെവലപ്മെൻറ്റും സംഭവങ്ങളൊന്നും ഈ ഫിലിമിൽ വരുന്നില്ല. ഭയങ്കരമായിട്ട് നല്ല സ്പീഡിലുള്ള ഒരു ഓടിച്ചുവിടലായിരുന്നു. ആൻഡ് പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. അങ്ങനത്തെ ഒരു പ്ലോട്ടാണ് ഈ ഒരു ഫിലിമിലുള്ളത്. ആൻഡ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കഥ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഫിലിം കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ എന്താ സ്ഥിരംഗ്ലീഷ് ഇത്രവോ. നമ്പർ 3 സ്ക്രീൻ പ്ലേ. ഒരു സീന് പോലും മര്യാദയ്ക്ക് ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടില്ല. ഓടിച്ച് വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മാതിരി സ്പീഡാണ്. കാരണം ഒരൊറ്റ സീൻ പോലും ഒരു ഫിനിഷിങ്ങോടെ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ഫിലിമിന്. അത് വല്ലാത്തൊരു നെഗറ്റീവാണ്. കാരണം നമുക്ക് ഈ ഒരു ഫിലിമിൽ ഒരു നല്ലൊരു സെഗ്മെൻ്റ് എന്ന് പറയാനോ അങ്ങനെയുള്ളതൊന്നും ഈ ഫിലിമിൽ വരുന്നില്ല. അത്രയും മോശമുള്ള സ്ക്രീൻ പ്ലേ ആണ് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ളത്. ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കാരണം അവിടെ ഒന്ന് മികച്ച് നിൽക്കും എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സ്ക്രീൻ പ്ലേയുടെ കേസിൽ വരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിം പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു മോട്ടീവോടെയാണ് പല സെഗ്മെൻറ്റും ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം
ഒന്നാമത് നമുക്ക് എല്ലാ വക സീനും പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമ്മൾ മുന്നേ കേൾക്കാത്ത കഥയൊന്നുമല്ല. എന്നാൽ പോലും വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊന്നും സ്ക്രീൻ പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം ഡയറക്റ്റായിട്ട് ഇവർ പറഞ്ഞുകൊണ്ട്. പക്ഷെ അങ്ങനെ ഡയറക്റ്റായിട്ട് പറയുമ്പോൾ പോലും നമുക്ക് സർപ്രൈസിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും അങ്ങനെയുള്ളൊരു ആകാംക്ഷയൊന്നും സ്ക്രീൻ പ്ലേയിൽ വരുന്നില്ല. എല്ലാം നമ്മൾ ഊഹിക്കുന്ന പോലെ ആ ഒരു ട്രാക്കിലൂടെ പോകും. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും സ്ക്രീൻ പ്ലേയുടെ കേസിൽ നമുക്കൊന്നും തോന്നില്ല. ഭയങ്കര ബോറിംഗ് ആയിട്ടൊന്നും തോന്നില്ല. കാരണം ഒരു ലാഗ് രീതിയിൽ നല്ല ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഒരുക്കിയിട്ടുള്ളതും. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഈ ഫിലിമിൻ്റെ ട്രെയിലർ മാത്രം കണ്ടാൽ മതി. ഈ ഒരു ഫിലിം കാണേണ്ട ആവശ്യമില്ല. കാരണം രണ്ടര മണിക്കൂറിൻ്റെ കഥ ഒരു ട്രെയിലറിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടര മണിക്കൂറിൻ്റെ ഫിലിം കാണുന്നത് തന്നെ ഒരു മൊത്തത്തിലും വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്പർ 4 ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവീൻ ചന്ദ്ര, രാജേന്ദ്ര പ്രസാദ്, നരേഷ് ഈ മൂന്ന് പേരുടെ പെർഫോമൻസും ടൈമിംഗ് കുറവാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ ഈ ഫിലിമിൽ വേറെ കുറേ വമ്പന്മാരൊക്കെ വരുന്നുണ്ട്. നാദ്യാമോ ഇതു, ജഗപതി ബാബു, കീർത്തി, സുരേഷ്. അതിന് അങ്ങനത്തെ ഒരു വലിയൊരു ലൈനപ്പ് വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം എടുത്തിട്ടുള്ളത്. പക്ഷെ അവർക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു കഥയോ അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു സംഭവം ഈ ഫിലിമിൽ വരുന്നില്ല. അത്രയും വീക്ക് രീതിയിൽ വരുന്നൊരു സ്റ്റോറിയും സ്ക്രിപ്റ്റും ഒക്കെയാണ് ഈ ഒരു ഫിലിമിൽ വരുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് അവർക്കൊന്നും ചെയ്യാൻ ഈ ഫിലിമിൽ വരുന്നില്ല. ആൻഡ് ഇങ്ങനത്തെ ഒരു വലിയൊരു ലൈനപ്പ് വെച്ച് ഈ ഒരു ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആ കാസ്റ്റിംഗ് മൊത്തം വേസ്റ്റായിട്ട് ഈ ഒരു ഫിലിം വരികയാണ്. കാരണം സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഈ സ്റ്റോറിയിൽ ഉണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ തന്നെ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ ഇവർക്ക് ഒന്നും ചെയ്യാനില്ലാണ്ട് ഇവർ പെർഫോമൻസ് വൈസ് മോശമാക്കി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ആൻഡ് അതിനെ കുറിച്ചിട്ട് ഞാൻ വലിയ നെഗറ്റീവൊന്നും പറയുന്നില്ല. ഓക്കെ, ആൻഡ് ഓവറോൾ മിസ് ഇന്ത്യ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് മിസ് ഇന്ത്യ. നിങ്ങൾ കാണുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എന്ന് വെച്ച് കാണണ്ട എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് ഒരു വൺ ടൈം വാച്ചബിളിന് പോലും പറ്റാത്തൊരു ഫിലിമാണ്. അങ്ങനെയാണ് മിസ് ഇന്ത്യ എന്ന ഫിലിം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അഭിചേരുന്ന, ബൈ ഗൈസ്.